നിപ്പയെക്കുറിച്ച് ജനങ്ങൾ അറിയേണ്ടുന്ന ഏതാനും കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നമ്മൾക്കറിയാം പകർച്ചവ്യാധികളിൽ പകരുന്ന രീതിയിൽ ഏറ്റവും നമ്മൾ ഭയപ്പെടേണ്ടതും ഇനിയുള്ള നാളുകളിൽ കൂടുതൽ സാധ്യതയുള്ളതുമായിട്ടുള്ളത് വായുവിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന പകർച്ചവ്യാധികളെയാണ്. ഇതര പകർച്ചവ്യാധികളെ അപേക്ഷിച്ച് ഇനി വരും നാളുകളിലും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് സാധ്യതയേറും. രണ്ടാമത്തേത് കാര്യം സൂണോട്ടിക് ഡിസീസസ്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതകൾ, അതും വൈറൽ ഡിസീസ് ആയിരിക്കാം ഇനി വരുന്ന നാളുകളിൽ കൂടുതലുള്ളത്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് നിപ്പയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രിവൻറ്റീവ് മെഷേഴ്സ് എപ്പോഴും ആ രോഗാണുവിൻ്റെ രീതികളെ കണക്കിലെടുത്ത് വേണം. ആദ്യം വർഷങ്ങൾക്ക് മുമ്പേ നിപ്പ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാലത്ത് തലച്ചോറിനെ ബാധിക്കുന്ന എൻസഫലൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്, വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് ഒരുപാട് എൻസഫലൈറ്റിസ് ഉണ്ടാവുന്നതിൽ നിന്ന് നിപ്പയെ വേറിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം അതോടൊപ്പം ഉണ്ടാക്കുന്ന അവയവങ്ങളെ, ശ്വാസകോശത്തെ ബാധിക്കുമായിരുന്നു, ഹൃദയത്തെ ബാധിക്കുമായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ ബാധിക്കുമായിരുന്നു. ഈ ഒരു കോമ്പിനേഷനാണ് നിപ്പയെ നിപ്പ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഈ വൈറസുകൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, പതിയെ പതിയെ അതിൻ്റെ നിലനിൽപ്പിന് സഹായകരമായ രീതിയിൽ ജനിതക മാറ്റങ്ങൾ വരും. അത് ഈ വരുന്ന വൈറസിന് മാത്രമല്ല, ഇനി വരുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഓരോ വൈറസിലും സംഭവിക്കുന്നത്. ഈ നിപ്പയും പതിയെ പതിയെ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഒരൊറ്റ സാധ്യതയുള്ളൂ, വായുവിലൂടെ. തലച്ചോറിനെ ബാധിക്കുന്നതെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരണമെങ്കിൽ വായുവിലൂടെ മാത്രമേ പകരുള്ളൂ. അപ്പോൾ അങ്ങനെ പകരണമെങ്കിൽ ഈ തലച്ചോറിനെ ബാധിക്കുന്നതോടൊപ്പം ശ്വാസകോശത്തെയും ബാധിക്കും. അതാണ് വൈറസിന് സർവൈവൽ അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ ശ്വാസകോശ ലക്ഷണങ്ങളുള്ള രീതിയിലേക്ക് മാറുന്നു. അങ്ങനെയാവുമ്പോൾ ഒരുപാട് ജനങ്ങളിലേക്ക് നീണ്ടു നിൽക്കാൻ പറ്റും. ചിലപ്പം ബാറ്റുകളിൽ ഒക്കെ ജീവിത രീതി മാറി അത് നമ്മളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വൈറസുകൾ കൂടുതൽ കൂടുതൽ നമ്മുടെ മനുഷ്യരിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത ഈ രീതിയിലാണ് വൈറസിൻ്റെ സർവൈവൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധ്യത. മറ്റൊരു കാര്യം, ഇന്നുണ്ടാവുന്ന തീവ്രത പതിയെ പതിയെ ഒന്ന് കുറയാനാണ് സാധ്യത. കാരണം തലച്ചോറിനെ കൂടുതൽ ബാധിക്കുന്ന കാര്യത്തിൽ നമ്മൾ 40 to 100% വരെയുള്ള മരണസാധ്യത ഉണ്ടെന്ന് പറയുന്നിടത്ത് ചിലയിടങ്ങളിലൊക്കെ 40% കാര്യം എൻസഫലൈറ്റിസിൻ്റെ സിവിയറിറ്റി കുറവാണ്, അതുപോലെ റെസ്പിറേറ്ററിൻ്റെ സിവിയറിറ്റി കുറവാണ്. അപ്പോൾ കൂടുതൽ കേസുകളിൽ ശ്വാസകോശത്തിനെ ബാധിക്കുകയും അതേസമയം അതിൻ്റെ തീവ്രത കുറയുകയും ഒരുപാട് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആൾ മരിക്കുന്നില്ല, അതേസമയം ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു. അത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾ എല്ലാ വൈറസിൻ്റെ കാര്യത്തിൻ്റെ അത്തും ഇനി വരുന്ന ആളുകളിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ അറിയേണ്ടുന്ന കാര്യം, നമ്മളിപ്പോൾ ഇന്നറിയാം കുറേയേറെ വടകര ഭാഗങ്ങളിൽ സ്കൂളുകൾ പൊട്ടുന്നു, കോളേജുകൾ പൊട്ടുന്നു, ഒരുപാട് കണ്ടെയ്ൻമെൻറ്റ് സോൺ വരുന്നു. കോവിഡിന് സമാനമായ രീതിയിലുള്ള ഒരു കണ്ടെയ്ൻമെൻറ്റ് നിയന്ത്രണ രീതികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇത് എത്രമാത്രം ഒരു ആൾക്ക് പകർന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. നമുക്കറിയാം മലേഷ്യയിൽ പന്നിയിടയിലുണ്ടായിരുന്നു, മറ്റിടങ്ങളിലും ഇന്ത്യയിൽ ഇതുവരെ വന്നത് ബംഗ്ലാദേശിലായിക്കോട്ടെ ബംഗാളിലായിക്കോട്ടെ അവിടെയൊന്നും ഒരു ഇട ഇല്ല. ഒരു വവ്വാലിൽ നിന്ന് നേരിട്ട് ഒരാളിൽ നിന്ന് കിട്ടുന്നു. ആദ്യം കിട്ടുന്ന ആളിനെ ഏത് രീതിയിലാണ് വവ്വാലിൽ നിന്ന് കിട്ടിയതെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഭയപ്പെടുന്നതും നമ്മൾ നിയന്ത്രിക്കുന്നതും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നു പോകുന്ന ഒരു കാര്യത്തിനെയാണ്. അപ്പോൾ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ രണ്ട് കാര്യങ്ങളെയാണ്, ഒന്ന് വവ്വാലിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വവ്വാല് കടിച്ച തൊട്ട കാര്യങ്ങൾ നമ്മൾ കൈകൊള്ളാതിരിക്കുക എന്നുള്ള കാര്യം. രണ്ടാമത് രോഗലക്ഷണങ്ങളുള്ള പ്രത്യേകിച്ചും ചുമയോ ശ്വാസത്തിലൂടെയുള്ള ഒരാളുമായിട്ട് നമ്മൾ സംസർഗം ഇല്ലാതിരിക്കുക എന്നുള്ളൊരു കാര്യം. ഇതിൽ രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിലിത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു കാര്യത്തെ ഏത് രീതിയിലാണ് കോവിഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആലോചിക്കുക. അതിൽ ആദ്യം പറയാനുള്ളത് ഈ വൈറസ് തലച്ചോറിനെയാണ് പ്രാഥമികമായി ബാധിക്കുന്നത്.
രോഗലക്ഷണം ചുമയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴേക്കും പലപ്പോഴും ബ്രെയിനെ ബാധിച്ചിരിക്കും. ശ്വാസകോശത്തെ മാത്രമായി ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകുന്ന ഒരാൾ കോവിഡിൻ്റെ കാര്യത്തിൽ സാധ്യമാണ്, രോഗലക്ഷണമില്ലാത്ത ഒരാളിൽ വൈറസ് ഉണ്ടാവാൻ്റെ സാധ്യത വളരെയേറെയാണ് കോവിഡിൻ്റെ കാര്യത്തിൽ. ഇവിടെ അത്തരത്തിലൊന്നും ഇല്ല തന്നെ. ഒരാൾ വളരെ കോൺഷ്യസായി ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകുന്ന ഒരാളിന് ഒരു കാരണവശമാലും അയാളുടെ ശ്വാസത്തിലൂടെ പകർന്നു കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത് ചുവക്കുമ്പോഴുള്ള ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് പകരുന്നത്, എയർബോൺ അല്ല. അപ്പോൾ ബൈ ദ ടൈം ഒരാൾക്ക് ചുമ വരുമ്പോഴേക്ക് അയാൾക്ക് മറ്റ് ലക്ഷണങ്ങളായി. മിക്കപ്പോഴും ഈ ജനങ്ങളിടയിൽ നടന്നു പോകുന്ന ഒരാളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അത് വെച്ചിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല, നമ്മൾ കോവിഡിനെ ശ്രമിച്ചതുപോലെ 100% ആളുകൾ മാസ്ക് ഇട്ട് നടക്കുന്ന ഒരു കാര്യമാണോ അതോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് മറ്റൊന്നാണ്. ആർക്കെങ്കിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ജലദോഷമായിക്കോട്ടെ, ചുമയായിക്കോട്ടെ, പനിയായിക്കോട്ടെ, ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളാണ് മാസ്കുകൾ ധരിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള വ്യത്യാസം. മറ്റുള്ളവർ മാസ്കുകൾ ധരിക്കേണ്ടതല്ല, തീർച്ചയായിട്ടും മാസ്കുകൾ എല്ലാ രോഗങ്ങളും പകർന്നു കിട്ടുന്നത് തടയാൻ സഹായിക്കും. പക്ഷേ നമ്മൾ എല്ലാവരും അറിയേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ളത് പനി, മൂക്കൊലിപ്പ്, തുമ്മൽ, ചുമ, നമ്മുടെ സ്രവങ്ങൾ മറ്റൊരാളിലേക്ക് കൊടുക്കാതിരിക്കുക. അത് മാസ്ക് ധരിക്കേണ്ടത് അസുഖമുള്ള ഒരാൾക്ക് കൊടുക്കാതിരിക്കാനാണ്. അതേസമയം അസുഖം വരാതിരിക്കാൻ വേണ്ടിയുള്ള മാസ്ക് ധാരണമല്ല. അപ്പം അത് നമ്മുടെ ഒരു ഇനി വരുന്ന ആളുകളിലുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. ഈ നിയന്ത്രണ നടപടികൾ പോലീസും പട്ടാളവും ആയിട്ട് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാവുകയാണ് വേണ്ടത്. അവനവൻ അസുഖം ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കാൻ ഞാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. നമ്മൾ മാസ്ക് ധരിക്കുക, അസുഖം വെച്ചുകൊണ്ട് നമ്മൾ പുറത്തു പോകാതിരിക്കുക, ആ ഒരു കാര്യം നമ്മളാണ് ആലോചിക്കേണ്ടത്. അസുഖം പകർന്നു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലാതെ പകർന്നു കിട്ടാതിരിക്കാൻ വേണ്ടി ഇത്രയേറെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ അസുഖമുള്ളവർ പോകാതിരിക്കുക, കൂട്ടം കൂടാതിരിക്കുക, മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വച്ചിരിക്കുന്നതാണ്. അകലം പാലിക്കണം, കൂട്ടം കൂടാതിരിക്കണം, കൈ കഴുകണം എന്നുള്ളതൊക്കെ. ഒറ്റൊരു കാര്യം മാത്രം, രോഗലക്ഷണം ചുമയോ പനിയോ ഉള്ളവരിൽ നിന്ന് മാത്രമേ മറ്റൊരാൾക്ക് പോകുള്ളൂ. അത്തരത്തിലൊരാൾ കമ്മ്യൂണിറ്റിയിൽ നടന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ ആശുപത്രിയിലായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള നടപടികൾ, നിയന്ത്രണങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആരോഗ്യ പ്രവർത്തകരാണ്, ആശുപത്രിയിലുള്ളവരാണ്. അവർ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. രോഗങ്ങൾ അവർക്കാണ് പറഞ്ഞു കിട്ടാൻ സാധ്യത പൊതുജനത്തിന് കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോഴും ആശുപത്രിയിലുള്ളവരും ഒരു കാര്യം, OPയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പറയേണ്ടത് പനിയുണ്ട്, ചുമയുണ്ട്, മൂക്കൊലിപ്പുണ്ട്. അപ്പോൾ OP ടിക്കറ്റ് കൊടുക്കുന്നവരും ഇത് ചോദിക്കണം. ഈ തരത്തിലുള്ള കാര്യങ്ങളുള്ളവർ മറ്റുള്ളവരുടെ കൂട്ടരുമായിട്ട് ഇടകലരാതെ മാറി നിൽക്കുക. അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും സ്വകാര്യ ആശുപത്രികളിലും ഒക്കെ ഈ ഒരു നടപടി ഉണ്ടാവണം. പനി, ജലദോഷം, ചുമ ഇത്യാദിയുള്ള കാര്യങ്ങളുള്ളവർ അവർ ഇരിക്കുന്നത് വേറിടത്തായിരിക്കണം. BP നോക്കാൻ വന്ന കൂട്ടർ, ഗർഭിണികൾ, ബാക്കിയുള്ള കൂട്ടർ, ആൾക്കാർ വേറെ മാറിയിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ട്രയേജിങ് ഒരു കാര്യം എല്ലായിടങ്ങളിലും ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ കഴിയുന്നതും ലിഫ്റ്റുകൾ അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റയായിട്ടും അകലം പാലിച്ചുകൊണ്ടും നടന്നു പോകുന്ന രീതിയിൽ തിരക്കൊഴിവാക്കിക്കൊണ്ട് നേരത്തെ ഡോക്ടർമാർ ഒരു അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അതും നന്നായിരിക്കും. നമ്മളെ അടക്ക താഴെ വീഴുന്ന, കവുങ്ങിൽ നിന്ന് താഴെ വീഴുന്ന അടക്കുകൾ പെറുക്കിയെടുത്തു കൊണ്ടുപോകുന്ന ആളുകൾ പലപ്പോഴും മലബാർ ഏരിയകളിൽ അത് പതിവാണ്. ഈ അടക്കയിൽ പലതും വവ്വാൽ കടിച്ചിട്ടതാണ്. അപ്പോൾ അതിനും ഇതേ രീതിയിൽ നമുക്ക് വവ്വാലിൻ്റെ സ്രവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അടക്ക പെറുക്കുന്നവർ ഒന്ന് അത് കൈയുറയിട്ടിട്ട് പെടുക്കാം. പിന്നെ ഈ വൈറസ് നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഒരുപാട് നേരത്തേക്കൊന്നും നിൽക്കില്ല. അപ്പം ഇത് ഏതാണ്ട് 1-2 മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് പോവും. അപ്പം
അത്ര നേരമേ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടത് പഴവർഗ്ഗങ്ങളെ ആകെ വർജിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പഴം ഏതാണെങ്കിലും നമ്മൾ അത് കഴുകി ഉപയോഗിക്കാം. അപ്പോൾ വാലുകളൊക്കെ കടിച്ചിട്ടിരിക്കുന്ന തരത്തിലുള്ള പഴങ്ങൾ നമ്മൾ കഴിയുന്നതും തൊടാതെ ഇരിക്കുക. അപ്പം ഭീതിക്ക് ആവശ്യമേ ഇല്ല. ഈ കഴിഞ്ഞ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം സെറ്റിലാവും. പിന്നെ ഇന്ന് മറ്റൊരു വാർത്ത കണ്ടു, വാക്സിൻ വരാൻ പോകുന്നു എന്നുള്ള കാര്യം. അത് സത്യത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള നിപ്പ പോലുള്ള അസുഖങ്ങളെ എതിരിടുന്നതിന് നിയന്ത്രിക്കുന്നതിന് വാക്സിന് വലിയ പങ്കൊന്നുമില്ല. കാരണം ഇന്നേ വരെ ഈ പറഞ്ഞ 80s ഒടുവിൽ 98s മലേഷ്യയിൽ വന്നത്, അതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഈ വൈറസിൻ്റെ കാര്യം. അപ്പോൾ നിപ്പ വന്നിട്ടില്ല. ഇത്രയും കാലങ്ങളായിട്ട് 600+ ആൾക്കാരാണ് മരിച്ചത്. ഏതാനും 1000 ആൾക്കാർക്കാണ് ഈ രോഗം ഉണ്ടായിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു രോഗത്തിനെതിരെ നമ്മൾ ഒരു വാക്സിൻ എടുത്തുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുക, ആ ഒരു കാര്യം ആ രീതിയല്ല. വാക്സിൻ കൊണ്ടുള്ള നിയന്ത്രണത്തിന് പറ്റുന്ന ഒരു 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 പകർച്ചവ്യാധിയല്ല നിപ്പ. അതേസമയം വന്നയാളിൽ ചികിത്സിക്കാനുള്ള ഒരു മോളിക്യൂൾ, ഇപ്പോൾ ഇവിടെ മോണോക്ലോണൽ ആൻറ്റിബോഡി ഉപയോഗിക്കുന്നു. അത് തീർച്ചയായിട്ടും അത് അതിന് നേരിട്ട് ഫലം ചെയ്യുമെന്ന് കൃത്യമായിട്ടുള്ള ഉറപ്പില്ല. അത് മറ്റൊന്നിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് അതുമാതിരി ഇതിന് സ്പെസിഫിക്കായിട്ടുള്ള ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡി, അതുപോലെ തന്നെ സ്പെസിഫിക്കായിട്ടുള്ള ഒരു മരുന്ന് അതുണ്ടാക്കി കിട്ടുകയാണ് ഇനി വരുന്ന നാളുകളിൽ ഇതിനുള്ള ഉത്തരം. അതല്ലാതെ വാക്സിൻ അല്ല. വാക്സിന് വേണ്ടി ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വളരെ ചിലവേറിയ പ്രതീക്ഷണങ്ങൾ കൊണ്ട് നടപടി എടുത്തു കഴിഞ്ഞാലും അതൊന്നും ഏതെങ്കിലും ഒരു മരുന്ന് കമ്പനിക്കാരൻ അതിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്യാനോ മാർക്കറ്റ് ചെയ്യാനോ സാധ്യതയില്ല. കാരണം നമുക്ക് മുൻപുണ്ടായിട്ടുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് നമുക്കറിയാം അതിനേക്കാളേറെ ഗൗരവമേറിയ എബോള പോലെയുള്ള കേസിൽ അവിടെ ആഫ്രിക്കയിലൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചപ്പോൾ വാക്സിൻ കുറച്ച് ഏരിയകളിലേക്ക് ഉപയോഗിച്ചു. പക്ഷേ ആ വാക്സിനും വലിയ മാനുഫാക്ചറിങ് കമ്പനിയൊന്നും ടേക്കപ്പ് ചെയ്ത് വലിയ തോതിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് മാർക്കറ്റിൽ ഇറങ്ങാനൊക്കെയുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. ഇതിനെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് അറിയുക, അതിനെ എങ്ങനെ എതിരിടാം എന്നുള്ളത് നമ്മൾ ജനങ്ങൾ ഓരോരുത്തരുമാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇനി വരുന്ന പകർച്ചവ്യാധികളായിക്കോട്ടെ, ഇതൊന്നും പോലീസും പട്ടാളവും റോഡ് ബ്ലോക്കും കാര്യങ്ങളൊന്നുമല്ല. അവനവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അങ്ങനെയാണ് നിയന്ത്രണത്തിന് ഉണ്ടാവേണ്ടത്. എല്ലാവർക്കും നന്ദി.